Hello students. Optional Malayalam edukkumbol sathikkenda kurachu karyangale kurachana ivide parayan uddeshikkunnathu. Engane padikkanam, engane pareeksha ezhuthanam ennathaanu rendu pradhanapetta karyangal. Kurachu vayana shilavum sahithya abhirujiyum undengil top mark vaayikkan pattunna oru subject aanu Malayalam. ഇനി അതിന്റെ സബ്ജക്റ്റ് എന്തെല്ലാം തരത്തിലുള്ള വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആദ്യമേ തന്നെ പറയാം. അതായത് മലയാളത്തിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒറിജിനൽ ഓഫ് മലയാള ലാംഗ്വേജ്, അതുപോലെ തന്നെ അതിൻ്റെ ലിറ്റററി ആയിട്ടുള്ള, അതായത് സാഹിത്യപരമായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ആ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അത് ഫസ്റ്റ് പേപ്പർ എന്നുള്ളതാണ്. ഈ ജനറലായിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഫസ്റ്റ് പേപ്പർ എന്നതിലാണ് നമ്മളിതിനൊക്കെ ഉത്തരം എഴുതേണ്ടത്. സെക്കൻഡ് പേപ്പർ ആണെങ്കിൽ കുറച്ച് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളായ പഠനങ്ങളുമാണ് സെക്കൻഡ് പേപ്പറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പേപ്പറിലെ സിലബസിനെ കുറിച്ച് ഒരു രൂപരേഖ തന്നെ തരാം. മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന് ഈ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഈ പേപ്പറിൽ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയും ആ ഉൽപ്പത്തിയുടെ വികാസ പരിണാമ ദിശകളും വളർച്ചയുടെ ഘട്ടങ്ങളും ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ രണ്ട് സെക്ഷനുകളുണ്ട്. ഒന്ന് അതിൻ്റെ ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സ്, മറ്റൊന്ന് അതിൻ്റെ ലിറ്റററി ആസ്പെക്ട്സാണ്. ലിംഗ്വിസ്റ്റിക്സ് ഫീച്ചേഴ്സിൽ മലയാളത്തിൻ്റെ ആ ഒറിജിൻ, അതെങ്ങനെയാണ് രൂപാന്തരം പ്രാപിച്ചു വന്നത്, ആ ഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഭാഷാ പ്രത്യേകതകളാണ് ഇവിടെ നിലനിന്നിരുന്നത് എന്നതെല്ലാം അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതിനെ നമുക്ക് പ്രാചീന ഘട്ടം എന്ന് തരംതിരിക്കാം. അതേപോലെ തന്നെ കുറച്ചുകൂടി വളർന്നു വരുന്ന ഒരു ഘട്ടമാണ് ആധുനിക ഘട്ടം എന്ന് പറയുന്നത്. ആ ഘട്ടത്തിലും തന്നെ മധ്യകാലവും അതുപോലെ ആധുനികോത്തരത എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി വളർന്നു വന്നിരിക്കുന്ന ഈ മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വളർച്ചയുടെ ദശകളിൽ ഏതെല്ലാം തരത്തിലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ ഉടലെടുത്തത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെയാണ് സെക്ഷൻ ബിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ആദ്യം പാട്ട്, മണിപ്രവാളം, അതുപോലെ തന്നെ എഴുത്തച്ഛൻ, പിന്നെ വെൺമണി പ്രസ്ഥാനം, മഹാകാവ്യം, അതുപോലെ കാൽപ്പനികത എന്നിങ്ങനെ കാവ്യവിഭാഗത്തിലും ഈ പ്രത്യേകതകളെല്ലാം തന്നെ നമ്മുടെ ഗദ്യവിഭാഗത്തിലും കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം പ്രത്യേകം പ്രത്യേക ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കേണ്ട വസ്തുതകളാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് UPSCയുടെ പിന്നെ എന്താണ് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഈ പഠിക്കേണ്ട രീതി എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു 5 വർഷത്തെയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ആണ് നമ്മൾ ഇതിനൊരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കം തുടങ്ങേണ്ടത് എന്നർത്ഥം. ടോപ്പിക്ക് പഠിക്കുന്നതിനോടനുബന്ധിച്ച് തന്നെ ഈ ചോദ്യ പേപ്പറുകളിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ആ മെത്തേഡ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. അല്ലാതെ ഒരു രൂപരേഖയില്ലാതെ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് അതിൻ്റെ ആൻസറൊക്കെ എങ്ങനെ എഴുതണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവുകയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഭാഷയുടെ ഉൽപ്പത്തി, അതിനെ സംബന്ധിച്ചുള്ള മതഭേദങ്ങൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചാൽ ആ മതഭേദങ്ങൾ എന്തെല്ലാമാണ്, സംസ്കൃതത്തിൽ നിന്നുണ്ടായതാണോ, അതേപോലെ ദ്രാവിഡ ഭാഷയുടെ അല്ലെങ്കിൽ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഒരു ശാഖയാണോ, ഇങ്ങനെയൊക്കെയുള്ള പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള സെക്ഷനുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് നൽകുവാനായിട്ട് കഴിയും. അതുപോലെ എഴുതുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പ്രാചീന കാലഘട്ടത്തിലെ സാഹിത്യവും അതുപോലെ ഭാഷാ പ്രത്യേകതകളും ചോദിക്കുമ്പോൾ ചരിത്ര പണ്ഡിതന്മാരുടെയും ഭാഷാ പണ്ഡിതന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. പക്ഷേ ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി ഒന്നിനുമേൽ ഒന്ന് ചേർത്ത് വെച്ചാൽ അത് ഒരു ശോഭയുണ്ടാകുകയില്ല ഉത്തരത്തിന്. നമ്മൾ പറയുന്നതായ അഭിപ്രായങ്ങൾ എനേബിൾ ചെയ്യുന്നതിന് പര്യാപ്തമായ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അക്കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട് എന്നർത്ഥം. ഇനി സെക്കൻഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ, അതായത് സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതിൽ ആദ്യമായിട്ടുണ്ടായിട്ടുള്ളത് പാട്ട്, മണിപ്രവാളം എന്നിവയിലെ കുറച്ച് സാഹിത്യകൃതികളിൽ എങ്ങനെയാണ് ഈ പ്രമേയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അവർ ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു, ഈ വക കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാചീന കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഘട്ടങ്ങളിൽ
നിങ്ങൾക്കത് മനസ്സിലാക്കുന്നതിന് വളരെയധികം പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല. കാരണം നമ്മൾക്ക് സുപരിചിതമായ ഭാഷയും സാഹിത്യവുമാണ് വരുന്നത്. പ്രാചീന ഘട്ടത്തിൽ മാത്രമേ അല്പം പ്രയാസം ഉണ്ടാകാറുള്ളൂ എന്നർത്ഥം. ഇനി സെക്കൻഡ് പേപ്പറിലേക്ക് കടക്കുകയാണെന്നുണ്ട്, അതായത് രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ആണെന്നുള്ളതാണ്. ഈ ഓരോ കാലഘട്ടത്തിലും നമ്മൾ ഭാഷയെക്കുറിച്ച് എന്താണോ ഇവിടെ പഠിച്ചത് അതിൻ്റെയൊക്കെ ഒരു സ്പെസിമൻ എന്ന നിലയ്ക്കാണ് ഇവിടെ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുത്തിട്ടുള്ളത്. പ്രാചീന സാഹിത്യത്തിൽ പാട്ടിലുണ്ടായിട്ടുള്ള ഒരു ടെക്സ്റ്റ്, അതോടൊപ്പം തന്നെ പാട്ടിൻ്റെ ഭാഷാരീതി കുറച്ച് മാറി വരുന്നതായ വേറൊരു ടെക്സ്റ്റ്, അത് കഴിഞ്ഞിട്ട് മണിപ്രവാളത്തിലുള്ളതായ ഒരു ടെക്സ്റ്റ്, ഇതിൻ്റെയൊക്കെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രം ഒരു മാതൃക എന്ന നിലയിൽ പഠിച്ചാൽ മതിയാകും. അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം, അതായത് അനൊട്ടേഷൻസ്, സന്ദർഭം, സാരസ്യം വ്യക്തമാക്കുക എന്നുള്ളത്, അതേപോലെ തന്നെ കവികൾ അലങ്കാരങ്ങളൊക്കെ എങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുക എന്നുള്ളത്, ഇമാതിരിയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക എന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കിയിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് സെൻട്രലൈസ് ചെയ്തുകൊണ്ട് ഉത്തരം എഴുതുന്നതിനുള്ള ഒരു ധാരണ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടാകും എന്നർത്ഥം. അതുപോലെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ അടുത്ത കാൽപ്പനികതയിലെയും അതുപോലെ മധ്യകാലഘട്ടത്തിലെയും ഒക്കെ കൃതികളായിരിക്കും പിന്നീട് പഠിക്കാനുണ്ടാവുക. അതിൽ നിന്നും ഇമാതിരിയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നർത്ഥം. ഇനി ഗദ്യത്തിൻ്റെ വിഭാഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇവിടെ ആധുനിക കാലഘട്ടത്തിൽ ഗദ്യമുണ്ടായതും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നോവൽ, നാടകം, ചെറുകഥ തുടങ്ങിയുള്ളത്. ഇത് കൂടാതെ ആത്മകഥ, ജീവചരിത്രം, നിരൂപണം, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള ടെക്സ്റ്റുകളും അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളും നമുക്കുണ്ട്. നോവലിനെ സംബന്ധിച്ച് തന്നെ മൂന്ന് ഘട്ടങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് ആദ്യ കാലഘട്ടത്തിലുള്ളത്, അത് ഇന്ദുലേഖ പോലെയുള്ളത്. അത് കഴിഞ്ഞൊരു മധ്യകാലഘട്ടം വരുമ്പോൾ തകഴിയുടെ ചെമ്മീൻ തുടങ്ങിയുള്ള നോവലുകൾ, അതിൻ്റെ ഒരു മാതൃക മാത്രമേ പഠിക്കാൻ വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ നോവൽ രംഗത്ത് തന്നെ ഒരു എക്സ്പെരിമെൻ്റ് എന്ന നിലയിലാണ് ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസ റൈറ്റിംഗ് ടെക്നിക്കിലായാലും പ്രമേയത്തിലായാലും ഒരു പുതുമ ഉണ്ടാക്കിക്കൊണ്ട് രംഗപ്രവേശം ചെയ്ത നോവലാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ ചെറുകഥകൾ, എം ഡിയുടെ ചെറുകഥകൾ, അതുപോലെ എൻ എസ് മാധവൻ്റെ, അത് ആധുനികതയും ആധുനികോത്തരതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സബ്ജക്റ്റുകളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നിരൂപണമാണ്. നിരൂപണത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യകാല നിരൂപകന്മാരിൽ പ്രശസ്തനായ കുട്ടികൃഷ്ണമാരാരുടെ ഒരു പുസ്തകം നമുക്ക് പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന നിരൂപകർ, പിന്നെ ആധുനിക നിരൂപണത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു പഠനമാണ് നമുക്ക് ആവശ്യം. അല്ലെ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, ആത്മകഥ, ഇതിനൊക്കെ നമുക്ക് പ്രത്യേകം പുസ്തകങ്ങളും തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രസ്ഥാനങ്ങൾ എങ്ങനെയായിരുന്നു, അതിൻ്റെ തുടക്കം, അതിൻ്റെ വളർച്ച, അതിനെക്കുറിച്ചുള്ള ഒരു രൂപരേഖ ഉണ്ടാവുകയും എന്നിട്ട് ഈ തന്നിരിക്കുന്ന ടെക്സ്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം നമ്മൾ നടത്തുകയും വേണം. ഇത്രയും ഒക്കെയാണ് നമുക്ക് സിലബസിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാനുള്ളത്. ആദ്യം തന്നെ പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകാനേ പാടില്ല. അക്കാര്യത്തിൽ ഒരു അടിസ്ഥാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ എഴുതി പരിശീലിക്കുന്ന ഒരു സമ്പ്രദായം കൂടി നമുക്കുണ്ടായാലേ പറ്റുകയുള്ളൂ. കാരണം ഈ ഭാഷയുമായിട്ടുള്ള ഒരു സമ്പർക്കം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് സ്വാഭാവികമായും വലിയ സ്കോളേഴ്സിന് പോലും വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ നമുക്കങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് എഴുതുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, അവതരിപ്പിക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതായത് ഓരോ നിരൂപകന്മാരുടെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതാൻ തുടങ്ങിയാൽ അത് യു പി എസ് സിയിലെ വാല്യൂവർക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സിമ്പിൾ സെൻറ്റൻസ് വളരെ സ്പടിക മാത്രമായ രീതിയിൽ അവർക്ക് പെട്ടെന്ന് ആശയം ഗ്രാസ്പ് ചെയ്യത്തക്കോണമുള്ള രീതിയാണ് പരീക്ഷയ്ക്ക് ആവശ്യം. അല്ലാതെ കുറേ ഗഹനങ്ങളായ ശബ്ദങ്ങളോ സംസ്കൃതത്തിൻ്റെ ആടോപമുള്ളതായ കുറേ പദങ്ങളോ ചേർത്ത് വെച്ചെന്ന് വിചാരിച്ച് നമുക്കൊരിക്കലും മാർക്ക് നേടാൻ കഴിയുകയില്ല. നമ്മുടെ ആശയം അവർക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടണം. എന്നാൽ മാത്രമേ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആവശ്യമില്ലാതെ കൊട്ടേഷൻസ് അധികം എഴുതി അല്ലെങ്കിൽ ഉദ്ധരണികൾ ഒരുപാട് പ്രയോഗിച്ച് ഉത്തരത്തെ അത് ഒരു അന്യവൽകൃതമാക്കരുത് എന്നുള്ളതാണ്.
അതിനാൽ എപ്പോഴും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്സ്, അതായത് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായത്തെ സാധൂകരിക്കുവാൻ പര്യാപ്തമായ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ കോട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പോയിൻറ്സ് എപ്പോഴും ഓരോ ഒരു പോയിൻ്റ് ഒരു പാരഗ്രാഫ് എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈ വക കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടുവേണം ഉത്തരത്തിലേക്ക് കടക്കുന്നതിന്. ഫസ്റ്റ് പേപ്പറിലെ ഉത്തരം എഴുതാൻ കുറേയൊക്കെ നിങ്ങൾക്ക് സാഹിത്യ ചരിത്രം തുടങ്ങിയുള്ളതായ കൃതികളും അതുപോലെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ സഹായകമായിരിക്കും. അതുകൊണ്ട് ഒരു പ്രിപ്പയർഡ് ചെയ്ത നോട്ട് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പേപ്പറിന് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ സെക്കൻഡ് പേപ്പറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടാക്കുക സാധ്യമല്ല. എങ്ങനെ വേണമെങ്കിലും ചോദ്യം ചോദിക്കാം. അപ്പോൾ ആ എങ്ങനെ വേണമെങ്കിലും ചോദിക്കുന്ന അവസ്ഥയെ തരണം ചെയ്യുന്നതിന് നമ്മൾ ഓരോ ടെക്സ്റ്റും ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ്. മൂന്നോ നാലോ പ്രാവശ്യം വായിച്ച് അതിൻ്റെ കണ്ടൻറ് എന്താണ് എന്നുള്ളത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിരുന്നാൽ അവരെങ്ങനെ ചോദ്യം ചോദിച്ചാലും ഉത്തരം എഴുതത്തക്കവണ്ണമുള്ള വസ്തുതകൾ നമുക്ക് ആ ടെക്സ്റ്റിൽ നിന്ന് കിട്ടും. പ്രത്യേകിച്ചും നോവല്, നാടകം എന്നൊക്കെയുള്ളത് ആ രീതിയിലുള്ളതാണ്. പിന്നെ പരീക്ഷണ ഘട്ടങ്ങൾ ഓരോ പ്രാവശ്യവും നമുക്ക് സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുണ്ട്. ആ സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള പരീക്ഷണ ഘട്ടങ്ങളെ അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന പുതിയ തരത്തിലുള്ള സമീപനങ്ങളെ നമ്മൾ നല്ല രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അത്തരത്തിലുള്ള കൃതികളെ സമീപിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് ആനുകാലികങ്ങളായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന വിമർശനങ്ങളും അതേപോലെ കൃതിയെ സംബന്ധിക്കുന്ന ചില പരാമർശങ്ങളും നമ്മൾ എപ്പോഴും വായിക്കുകയും അതിന് അതുമായിട്ട് നമുക്കൊരു അടുത്ത ബന്ധം ഉണ്ടാക്കുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പിന്നെ ഓപ്ഷണലിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഒരു ലാംഗ്വേജ്, അതായത് ഒരു ഭാഷ, അതിൻ്റെ സാഹിത്യം, അതിൽ നമ്മൾ എക്സ്പെർട്ട് ആണെന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാക്കി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളും അപ് ടു ഡേറ്റ് ആവുക, അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് നമ്മൾ നല്ലൊരു ക്ലോസ് റിലേഷൻ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് തീർച്ചയായിട്ടും ആ ടോപ്പ് റാങ്കിങ്ങിൽ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ടോപ്പറാവാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഭാഗങ്ങളും ഉണ്ടാകും.